ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം യെശയ്യ പ്രവാചകൻ പുസ്തകം 63 അധ്യായം 1-2 വാക്യങ്ങളും പിന്നീട് 5 വാക്യവും. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഒരുവനാര് വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരുവനാര്, നീതിയെ അരളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ ബലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നതെന്ത് പോലെ ഇരിക്കുന്നതെന്ത്? ഞാൻ നോക്കി എങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കി എങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. 69 സങ്കീർത്തനം 20-21 വാക്യം. 69:20-21 വാക്യങ്ങൾ. നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലാതാനും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചുർക്ക കുടിപ്പാൻ തന്നു. 22 സങ്കീർത്തനം 1 വാക്യം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കൾ കേൾക്കാതെയും അവന് നിൽക്കുന്നതെന്ത്? ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് ദാവീദ് രാജാവ് പാടിയ സങ്കീർത്തനമാണ് 22 സങ്കീർത്തനം. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് പറയുന്ന 4-ാമത്തെ തിരുമൊഴിയാണ് 22 സങ്കീർത്തനത്തിന്റെ ആരംഭം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? 69 സങ്കീർത്തനത്തിൽ അതുപോലെ തന്നെ ദാവീദ് പറയുന്നു, നിന്ന് എന്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. അവരെനിക്ക് എന്റെ ദാഹത്തിന് അവരെനിക്ക് ചോറൊക്കെ കൊടുപ്പാൻ തന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് ദാവീദ് രാജാവ് പ്രവചിച്ചതാണിത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് യെശയ്യ പ്രവാചകൻ പ്രവചിച്ചു. അതാണ് 63 അധ്യായം 1 വാക്യത്തിനും കണ്ടത്. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഒരുവനാര്. ദൈവത്തിന് സ്തോത്രം. നീതി അരളി ചെയ്യുന്നതിനും രക്ഷിപ്പാൻ വല്ലഭനുമായി ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചൊക്കെ ചവിട്ടുന്നതിനേതുപോലെ ഇരിക്കുന്നതെന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചൊക്കെ ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ച് നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തെക്കുറിച്ച് അനേകം വേദഭാഗങ്ങൾ വേദവസ്ഥയിലുള്ളത് നമുക്കറിയാം. യേശു ക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാർ അത് കാണുകയും പ്രവചിക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വരാൻ പോകുന്ന കാര്യമാണ് പ്രവാചകന്മാർ കാണുകയും പ്രവചിക്കുകയും ചെയ്തത്. അന്ന് അത് വായിച്ച് ജനത്തിന് അത് മനസ്സിലായി കാണുകയില്ല. എന്താണ് ഈ പറയുന്നത്? മനസ്സിലായി കാണുകയില്ല. അവൻ്റെ തലമുറയിൽ അവൻ ന്യായം കിട്ടാതെ പോയി എന്ന് പറയുന്ന യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായത്തിലെ വാക്യങ്ങളുടെയും പൊരുള് അന്നത്തെ കാലത്തെ ആളുകൾക്ക് മനസ്സിലായി കാണുകയില്ല. എന്നാൽ യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷം, ക്രിസ്തു ക്രൂശാരോഹണത്തിന് സ്വയം വിധേയപ്പെടുത്തി കൊടുത്തതിന് ശേഷം, പിന്നീട് അത് ഓരോ വാക്യങ്ങളുടെയും അർത്ഥം ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. പ്രവചനങ്ങൾ മുൻകൂട്ടി പ്രവാചകന്മാർ കാണുകയും പറയുകയും ചെയ്തു. എല്ലാം ദൈവീകമായ പദ്ധതികളായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു. വാസ്തവത്തിൽ വേദപുസ്തകം തന്നെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാടാണല്ലോ നാം കാണുന്നത്, എല്ലായിടത്തും കാണുന്നത്. 1-ാമത്തെ പുസ്തകം മുതൽ ഒടുവിലത്തെ പുസ്തകം വരെ 66 പുസ്തകങ്ങളിലും ഓരോ പുസ്തകത്തിലും മിഴിവോടെ നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. 1-ാമത്തെ പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലചതയ്ക്കും
എന്ന് ആ വാക്യം യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ക്രിസ്തു പഴയ വൈരിയായ പഴയ പാമ്പിൻ്റെ തല ചതയ്ക്കും, സാത്താൻ്റെ തല ചതയ്ക്കും, സാത്താൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടും എന്ന കാര്യമാണ് അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പുസ്തകങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഓരോ പ്രവചന ഭാഗങ്ങൾ കാണാൻ സാധിക്കും. വേദപുസ്തകം വാസ്തവത്തിൽ പ്രവചന ഗ്രന്ഥമാണ്, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായ അരുളപ്പാടുകളാണ്. ഈ വേദപുസ്തകം അവസാനിപ്പിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന്. ആദ്യത്തെ വാക്യം ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനം, ആദിയിൽ ദൈവം, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഒടുവിലത്തെ വാക്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ എന്നാണ്. നടുവിലത്തെ വാക്യം 118 സങ്കീർത്തനം 7 വാക്യമാണ്. മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഓരോന്നും ഈ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും ഓരോ വാക്കുകളും വളരെയേറെ അർത്ഥപുഷ്ടിയുള്ളതാണ്. അന്ന് അത് എഴുതിയ കാലത്ത് വായിച്ച ആളുകൾക്ക് മുഴുവൻ മനസ്സിലായി കാണുകയില്ല. ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് മുഴുവൻ ഒന്നും മനസ്സിലാകുന്നില്ല. കാലങ്ങൾ ചെല്ലുന്തോറും ഓരോന്നോരോന്ന് വെളിപ്പെട്ട് വരുമ്പോഴും ഓരോന്നോരോന്ന് കാണുമ്പോഴുമാണ് നമുക്ക് തിരുവചനം എത്ര അർത്ഥവത്താണെന്നും എത്രമാത്രം യാഥാർത്ഥ്യമാണെന്നും ഒക്കെ മനസ്സിലാകുന്നത്. വേദപുസ്തകം ഓരോ കാര്യങ്ങളും വരാൻ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരു അവതാരവും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവും യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഇതെല്ലാമാണ് വേദപുസ്തകത്തിൽ പ്രധാനമായും നാം കാണുന്ന ഏറ്റവും ഗൗരവമേറിയ സംഗതികൾ. യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് തിരുവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ളൊരു ജീവിതം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ജീവിതം, ക്രിസ്തുവിൽ ലയിച്ചു നിൽക്കുന്നൊരു ജീവിതം, ക്രിസ്തുവിൽ അരിഞ്ഞു ചേരുന്നൊരു ജീവിതം. നാം തീർച്ചയായിട്ടും വേദപുസ്തക വാക്യങ്ങൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ചില വാക്യങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം ഈ തിരുവചനത്തോട് എത്രമാത്രം ബന്ധമുള്ളതാണ് എന്ന് നാം ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ ഈ തിരുവചനത്തിന് എന്ത് പ്രസക്തിയുണ്ട്? ഇപ്പോൾ നാം ഈ പീഡാനുഭവ വാരത്തിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ ധ്യാനിക്കുന്നു. പീഡാനുഭവ വാരത്തിലെ ഓരോ ദിവസവും, ഓശാനം മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ള ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ നാം ഓർക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ നാം പങ്കാളികളായി തീരുന്നു. നാം ഉപവാസത്തോടിരിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു, നാം നോമ്പിലും ജാഗരണത്തിലും സമയം ചെലവഴിക്കുന്നു. പ്രാർത്ഥനയിലും ജാഗരണത്തിലും നിരന്തര ഉപവാസത്തിലും എല്ലാമായി നമ്മുടെ സമയം ചെലവഴിക്കുന്നു. അതെല്ലാം നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലത് തന്നെ. പക്ഷേ എന്താണ് ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത് എന്ന്, ക്രിസ്തുവിൻ്റെ തിരുവചനം നമുക്ക് തരുന്നതായ അന്തസ്സത്തെ എന്താണ് എന്ന് നാം ഗ്രഹിക്കുമ്പോഴാണ് അത് നമുക്ക് അനുഭവത്തിൽ ശ്രേഷ്ഠതരമായ അനുഗ്രഹങ്ങളായി തീരുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ 53 അധ്യായത്തിൽ പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. 4 വാക്യം മുതൽ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുവിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണിത്! ക്രിസ്തുവേറ്റതായ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. ഇത് അനുഭവിക്കുമ്പോഴാണ് ഇതിൻ്റെ മാധുര്യം നമുക്ക് വാസ്തവത്തിൽ സ്വന്തമായിട്ട് രുചികരമായി തോന്നുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം ഏറ്റു. ദൈവത്തിന് സ്തോത്രം. വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരാൾക്ക് ഒട്ടേറെ കടം വന്നുകൂടി, ഒട്ടേറെ കടം. കടം വീട്ടിൽ സാധിക്കുകയില്ല, ഉള്ളതെല്ലാം വിറ്റാലും തീരുകയില്ല, കടം തീരുകയില്ല. വലിയൊരു കടം വന്നുകൂടി. ആ കടം അതിൽ ജപ്തി നോട്ടീസെല്ലാമായി ആ പാവം മനുഷ്യൻ വിഷമിക്കുകയാണെങ്കിൽ കൊടുത്തു തീർക്കാൻ മാർഗമില്ല, വഴിയാധാരമാകും. വളരെ ദയനീയമായ അവസ്ഥയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിൻ്റെ ബാങ്കിലുള്ള പാസ്ബുക്ക് എനിക്ക് നീ എക്സ്ചേഞ്ച് ചെയ്യുക, പാസ്ബുക്ക് എൻ്റെ പേരിൽ തരിക, എനിക്ക് തരിക. ഇത് എൻ്റെ പാസ്ബുക്ക് ഞാൻ നിനക്ക് തരാം, നിൻ്റെ പേരിൽ ആ പാസ്ബുക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം. നിൻ്റെ പാസ്ബുക്ക് എൻ്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്താൽ മതി,
ഈ പാവ മനുഷ്യൻ്റെ പേരിൽ പാസ്ബുക്കിൽ പൈസ ഒന്നുമില്ല, ബാങ്കിൽ പൈസ ഒന്നുമില്ല, കടമാണ്, മുഴുവൻ കടം. എന്നാൽ ഈ നല്ല മനുഷ്യൻ, സ്നേഹിതൻ, നല്ല ഉദാരമനസ്സനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പാസ്ബുക്കും അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടും ഈ പാവപ്പെട്ട കടത്തിൽ വലയുന്ന മനുഷ്യന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ആ മനുഷ്യൻ്റെ, കടമുള്ള മനുഷ്യൻ്റെ പാസ്ബുക്കും അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും എല്ലാം ഈ നല്ല മനുഷ്യൻ അദ്ദേഹം ഏറ്റെടുത്തു. അനുഭവത്തിൽ വന്നപ്പോൾ ഒരു മാർഗമില്ലാതെ വലഞ്ഞുകൊണ്ടിരുന്ന, നിസ്സഹായാവസ്ഥയിൽ പൊളഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യന് നല്ല സ്നേഹിതൻ്റെ അക്കൗണ്ട് കിട്ടിയതോടുകൂടി അവൻ ധനവാനായി. ഇവൻ്റെ പാസ്ബുക്ക് ആ നല്ല മനുഷ്യനെടുത്തുകൊണ്ട്, ആ അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നതുകൊണ്ട്, ആ ഒരു സ്വർഗീയമായ സ്നേഹത്തിൻ്റെ പ്രകടനം അത് വന്നതുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കടം തീർന്നു മാത്രമല്ല സ്വത്തുകാരനായി, മറ്റേയാളോ ദരിദ്രനായി തീർന്നു. വാസ്തവത്തിൽ ക്രൂശീകരണത്തിൽ നടന്നതാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ നടന്നതാണ്. നമ്മുടെ എല്ലാ കടങ്ങളും ക്രിസ്തുവിൻ്റെ പേരിലേക്ക്, ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് എടുത്തു. നമ്മുടെ ഓരോരുത്തരെയും കടങ്ങൾ, എന്തുമാത്രം കടങ്ങളാണ് നമുക്കുള്ളത്! മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടില്ല, മാതാപിതാക്കളെ അനുസരിച്ചിട്ടില്ല, അമ്മായിയമ്മയെ സ്നേഹിച്ചിട്ടില്ല, മരുമകളെ കരുതിയിട്ടില്ല, മക്കളെ വാത്സല്യിച്ചിട്ടില്ല, അധ്യാപകരെ അവമാനിച്ചു പോയിട്ടുണ്ട്, അവരെ ആദരിക്കാതെ പോയിട്ടുണ്ട്. കടങ്ങൾ ധാരാളം ധാരാളം, പാപങ്ങളും അതിലേറെ, ലംഘനങ്ങൾ ധാരാളം ധാരാളം. അരുത് എന്ന് കർത്താവ് വിലക്കിയിട്ടുള്ള അനേകമനേകം പാപങ്ങളൊന്നു പോയി. ഈ അരുത് എന്ന് വിലക്കിയിട്ടുള്ള പാപങ്ങളും ചെയ്യേണ്ടിയിരുന്നതായ കാര്യങ്ങൾ, ചെയ്യാതിരുന്നതായ കടങ്ങളും എല്ലാം കൂടി യേശുക്രിസ്തു തലമേലായി യേശുക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കൊടുത്തുക എന്നല്ല, യേശുക്രിസ്തു ഏറ്റെടുത്തു, എല്ലാം യേശുക്രിസ്തു ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലുള്ളത് വിശ്വാസം, വിശുദ്ധി, ദൈവസ്നേഹം മുതലായ സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ്. ആ യേശുക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലുള്ളതായ വിശ്വാസവും വിശുദ്ധിയും സ്നേഹവും എല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഗോകുൽത്തായിൽ നടന്നത്, ഇതാണ് ക്രൂശ് മരണം. ക്രൂശില്ലാത്ത ക്രിസ്തീയത്വം നിരർത്ഥകമാണ്. ക്രൂശില്ലാത്ത, ക്രൂശിൻ്റെ അർത്ഥം അനുഭവിക്കാത്ത ക്രിസ്തീയത്വം അർത്ഥശൂന്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കുരിശ് എന്ന് പറയുന്നത് അത് വെറൊരു ഒരു വസ്തുവല്ല, ഒരു എന്തെങ്കിലും ഒരു രണ്ട് മരക്കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു രൂപമല്ല. കുരിശെന്ന് പറയുന്നത് ഉദാത്തമായ, വളരെ ഉന്നതമായ ഒരു ആശയ സമ്പുഷ്ടതയുടെ വ്യക്തമായ നിദർശനമാണ് കുരിശ്. വലിയൊരാശയ പ്രകർഷം അതിൻ്റെ പിന്നിലുണ്ട് കുരിശ്. കുരിശ് നമ്മുടെ രക്ഷയുടെ കേന്ദ്രമാണ്. ആ കുരിശിൽ കൂടിയാണ് രക്ഷ ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം കുരിശ് വരയ്ക്കുന്നുണ്ട്. എന്താണ് കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം അതുപോലും നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ. കുരിശ് വരയ്ക്കുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, രണ്ടർത്ഥമല്ല, പ്രധാനമായിട്ട് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, പിതാവായ ദൈവത്തിൻ്റെ കരുണയാൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇടത്തേതിൻ്റെ, പിശാചിൻ്റെ വകയായിരുന്ന എന്നെ വലത്തേതിൻ്റെ വകയാക്കി, ദൈവത്തിൻ്റെ വകയാക്കി തീർത്തു കുരിശ്. അതുപോലെ തന്നെ ഞാൻ മുഴുവനായി എന്നെ യേശുക്രിസ്തുവിനെ സമർപ്പിക്കുന്നു, ഇതാണ് കുരിശ്. ഇതൊന്നും നാം മാത്രം ചിന്തിക്കാറില്ല, കുരിശ് വരയ്ക്കുമ്പോഴൊന്നും ചിന്തിക്കാറില്ല. കുരിശിൻ്റെ അർത്ഥം എന്താണ്, കുരിശ് മുത്തുമ്പോൾ എന്താണ് അനുഭവം കിട്ടുന്നത്, നാം ഇതൊന്നും ചിന്തിക്കാറില്ല, ആരും പറഞ്ഞു തരാറുമില്ല. നമ്മെ തന്നെ ക്രൂസിൽ കർത്താവായ യേശുക്രിസ്തു അർപ്പിച്ചതുപോലെ നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ ഭാഗത്ത് പീഡിതങ്ങൾ നമ്മെ തന്നെ അർപ്പിക്കുകയാണ്. പൂർണ്ണമായ സമർപ്പണമാണ് കുരിശ്, പൂർണ്ണമായ സമർപ്പണം. ആരും സഹായിക്കാനില്ലാതെ, ആരും താങ്ങാനില്ലാതെ, ഏകാഗ്രിയായി വിതുമ്പിക്കൊണ്ട് കിടക്കുന്ന, വിഷമിച്ച്, ഭാരപ്പെട്ട്, വേദനിച്ച് കിടക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ഞാനും, കർത്താവെ ഇതാ ഈ ക്രൂസിൽ എന്നെ തന്നെ അർപ്പണം ചെയ്യുന്നു. ഇവിടെ ഒരു കുരിശിൻ്റെ മരണമാണ്, അപ്പുറത്ത് കുരിശിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. കുരിശിൻ്റെ മരണം ഒരു വശത്ത്, കുരിശിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ് മറ്റൊരു വശത്ത്. ക്രൂശിൻ്റെ മരണമില്ലാതെ ക്രൂശിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുകയില്ല. അങ്ങനെ ഉയർത്തെഴുന്നേറ്റൊരു മനുഷ്യനെ ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നു. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരം. ഉയർത്തെഴുന്നേറ്റ മനുഷ്യനെ ഞാൻ ജീവിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നടന്നതുപോലെ ഞാനും നടക്കുന്നു. ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ വരാതെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുകയില്ല. ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ വരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ കുരിശ് നാട്ടണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഹൃദയത്തിൽ കുരിശ് നാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോകുൽത്തായിലെ കുരിശ് നാട്ടി, നമ്മുടെ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ കുരിശ് നാട്ടുന്നു, ഗോകുൽത്ത നാട്ടുന്നു, ഇതെല്ലാം നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ഈ ഹൃദയത്തിൽ കുരിശ് നാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം?
കർത്താവെ, നീ ക്രൂശിൽ മരിച്ചതുപോലെ ഞാനിതാ എന്നെ തന്നെ നിന്റെ പാദപീഠത്തിൽ അർപ്പണം ചെയ്യുന്നു. ക്രൂശ് നിന്റെ പാദപീഠത്തിങ്കിലേക്ക്, ക്രൂശിൽ വേദന അനുഭവിച്ച് പെട്ടെന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിങ്കിലേക്ക് എൻ്റെ ആളത്വം ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവായ യേശുവെ, നീ ക്രൂശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ നാഥ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ച് ഞാനിതാ ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതാണ് ക്രൂശിൻ്റെ അർത്ഥം. നിർഭാഗ്യവശാൽ നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല, അറിഞ്ഞാൽ പോലും അതൊന്നും ഗൗരവമായിട്ട് ചിന്തിക്കുന്നുമില്ല. ക്രിസ്തുവിൻ്റെ ആ പാദപീഠത്തിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പണം ചെയ്യുന്നു, പൂർണ്ണമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആശകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ആവലാധികളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം കുരിശിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ക്രൂശിതൻ്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കിൽ എല്ലാം സമർപ്പിക്കുകയാണ്. ഇതാണ് കുരിശ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിനെക്കുറിച്ച് എത്രയോ വേദഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, പല ഭാഗത്തായിട്ട് നാം കാണുന്നുണ്ട്. കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതിനെക്കുറിച്ച് സഹരിയ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുക്കുമെന്ന് തന്നെ സഹരിയ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 600 വർഷം മുൻപ് യേശുക്രിസ്തു ഹോസന്ന ഘോഷയാത്രയായി ജെറുസലേമിലേക്ക് കഴുതുമേൽ വാഹനം കയറി പോകുന്നതിനെക്കുറിച്ച് സഹരിയ പറഞ്ഞിട്ടുണ്ട്. അതും യേശുക്രിസ്തു ജനിക്കുന്നതിന് 600-650 കൊല്ലം മുമ്പ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ എല്ലാവരും മുൻകൂട്ടി പറഞ്ഞു. അതെല്ലാം എഴുതി വെച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, എല്ലാം അപ്പോഴപ്പോൾ നിറവേറി വരുന്നു. ഈ പ്രവചന ഗ്രന്ഥം തന്നെയാണ്, വേദപുസ്തകം തന്നെയാണ് പറയുന്നത് യേശുക്രിസ്തു വീണ്ടും വരുമെന്ന്. പക്ഷേ പലപ്പോഴും നാം അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കാറില്ല, യേശുക്രിസ്തു വീണ്ടും വരുമെന്ന്. എന്നാൽ ഒന്ന് ഓർക്കൂ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. കർത്താവ്, ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇന്നത്തെ പകലും കഴിഞ്ഞു, ഇനി ആ പകലിനെ എനിക്ക് കിട്ടുകയില്ല. ഇന്നത്തെ പ്രഭാതം കഴിഞ്ഞു, ആ പ്രഭാതം എൻ്റെ ജീവിതത്തിൽ വരികയില്ല. ഇന്നത്തെ ഈ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ ആ പുറകോട്ട് മാറിക്കഴിഞ്ഞു, അത് ഭൂതകാലമായി കഴിഞ്ഞു, ഭൂതകാലം പഴയകാലമായി കഴിഞ്ഞു. ഇനി എനിക്ക് നാളെ എന്ന ഒരു ഭാവികാലമുണ്ട്. ആ ഭാവികാലം ഞാൻ ഈ ഭൂമിയിലുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ എന്ന ഭാവികാലം ഇവിടെ ഉണ്ടോ? ഞാൻ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ഇരുന്ന് ചിന്തിച്ചതാണ്. കൂട്ടായ്മയിൽ നിന്ന് എത്രയോ പേരാണ് ഈ ഒരു വർഷത്തിനകം കടന്നുപോയത്. നമ്മുടെ കൂട്ടായ്മയിലൊന്നും അതിനും കേട്ടുകൊണ്ടിരുന്ന എത്രയോ പേര്, വളരെ സജീവമായി പങ്കാളികളായിരുന്ന എത്രയോ പേര്, ആത്മാർത്ഥമായി പങ്കെടുത്ത് കൂട്ടായ്മയിൽ നല്ല തിളങ്ങി നിന്ന് എത്രയോ പേര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. അക്കരെ ദേശത്തേക്ക് തിരിച്ച് വരാൻ പാടില്ലാത്ത ദേശത്തേക്ക് അപ്പുറത്തേക്ക് മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നാം എന്നും കാണുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ നാം ചിന്തിക്കണം, ഞാനൊരു ദിവസം ഇതുപോലെ കടന്നുപോകും. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഈ ഞാൻ തന്നെ അപ്പുറത്തേക്ക് കടന്നു പോകും. പിന്നെയും കർത്താവ് രണ്ടാമത്തൊരു താമസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ അത് ഇന്നത്തതുപോലെ തന്നെ ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കും, ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കും, വിമാനങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും, നല്ല കൃഷികൾ നടത്തിക്കൊണ്ടിരിക്കും, വീടുകൾ പണിതുകൊണ്ടിരിക്കും, വിവാഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും, മക്കൾ പിറന്നുകൊണ്ടിരിക്കും, എല്ലാം അതുപോലെ തന്നെ നടക്കും. പക്ഷേ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല, ഞാനെന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. എല്ലാം അങ്ങ് മാറിപ്പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ മാറിപ്പോകുന്ന ലോകത്ത് മാറാത്തവനായ യേശുവിനെ നമുക്ക് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മാറിപ്പോകുന്ന ലോകത്ത്, മാറ്റമുള്ള ലോകത്ത് ഈ യേശുവിനെ നമുക്ക് കിട്ടിയാൽ അതാണ് ഭാഗ്യം. ഭൂമിയിൽ നമ്മെ സ്നേഹിക്കുന്ന പലരുമുണ്ട്, അവരുടെ സ്നേഹം പക്ഷേ മാറിപ്പോയി എന്ന് വരും. നമ്മെ സഹായിക്കുന്ന ചിലരുണ്ട്, അവരുടെ സഹായവും മാറിപ്പോയി എന്ന് വരും. ഇന്ന് നമ്മുടെ നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളുണ്ട്, അവർ നമുക്ക് ശത്രുക്കളായി പോയി എന്ന് വരാം. പക്ഷേ എന്നാൽ ഒരിക്കലും തെറ്റിദ്ധരിക്കാത്ത ഒരാളുണ്ട്, കർത്താവ് യേശുക്രിസ്തുവാണ്. ശരിയായി തന്നെ ധരിക്കും. നമ്മളെ മനുഷ്യ പക്ഷേ തെറ്റിദ്ധരിച്ചെന്ന് വരും, നമ്മുടെ എതിരാളികൾ തെറ്റിദ്ധരിച്ചെന്ന് വരും, നമ്മെ കുറ്റപ്പെടുത്തിയെന്ന് വരും. പക്ഷേ എല്ലാം ശരിയായി കാണുന്ന ഒരാളുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. ആ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നതാണ് ക്രിസ്തീയത്വം എന്ന് പറയുന്നത്. ക്രിസ്തു ഹൃദയത്തിൽ ജീവിക്കുന്നു. മരിച്ച് മൺമറിഞ്ഞു പോയ ക്രിസ്തു അല്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രാഗൽഭ്യം. അതാണ് നാം നേടിയെടുക്കേണ്ട പ്രാഗൽഭ്യം. അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. കാരണം എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നതെല്ലാം ഇതാ ഞാനെല്ലാം അടിയറ വച്ചിരിക്കുന്നു. എൻ്റേതെന്ന് പറയുന്നതെല്ലാം ഞാനിതാ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവടിൽ അടിയറ വച്ചിരിക്കുന്നു, എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഈ ഒരു പ്രാഗൽഭ്യമാണ് നമുക്ക് വേണ്ടത്. എല്ലാം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തുന്നുള്ള പ്രാഗൽഭ്യം, യേശുവിനെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തുന്നുള്ളതായ ഒരു ധൈര്യം, അത് നാം സമ്പാദിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെട്ടു വരുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം അതാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അത്ഭുതവും അത് തന്നെയാണ്. മുഴുവനായി ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ചിന്തിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ആയുസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ എന്നെ തന്നെ എൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്, എൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് ഒരു സൗരഭ്യവാസിനിയായി ആകമായി അവിടുന്ന് പിതാവായുധത്തിൻ്റെ ധനത്തിന് അർപ്പിച്ചതുപോലെ ഞാനും ഇതാ ഒരു സൗരഭ്യവാസിനിയായി എന്നെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കുരിശിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കുരിശിലെ മരണത്തിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആണ് അതിന്റെ അർത്ഥം. കുരിശിന്റെ മരണത്തിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവന്റെ തലമുറയിൽ അവൻ ന്യായം കിട്ടാതെ പോയി. യെശയ്യാ പറയുന്നു, തലമുറയിൽ ന്യായം കിട്ടാതെ പോയി, ന്യായം കിട്ടിയില്ല. അന്നത്തെ യഹൂദമത മേധാവികൾ യേശുവിന് ന്യായം കൊടുത്തില്ല. അന്നത്തെ റോമൻ സർക്കാർ യേശുവിന് ന്യായം കൊടുത്തില്ല. പീലാത്തോസ് വിധി എഴുതി, ഇവന് ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. അങ്ങനെയുണ്ട് ഒരു വിധി, ഇവന് ഞാനൊരു കുറ്റവും കാണുന്നില്ലെന്നാണ് പീലാത്തോസ് പറഞ്ഞത്. ഇവന് ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന സമയത്ത് പീലാത്തോസിന്റെ ഭാര്യ ആളയച്ച് അറിയിച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യരുത് കേട്ടോ, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ആ നീതിമാന്റെ കാര്യത്തിൽ നിന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ പീലാത്തോസിന് അത് ചെവിക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം റോമൻ ഗവർണർഷിപ്പ് നിലനിർത്തണം, സ്വന്തം പദവി നിലനിർത്തണം, സ്വന്തം സ്ഥാനം നിലനിർത്തണം. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊടുത്തില്ലെങ്കിൽ യഹൂദന്മാർ എതിരാളികളായിത്തീരും. അപ്പോൾ അതുപോലെ ഒരു വിപ്ലവകാരിയെ കൊല്ലുവാൻ ഏൽപ്പിച്ചിട്ടും കൊന്നില്ല എന്നുള്ള ഒരു ചാർജ് വരും. അത് വരാതിരിക്കാൻ പീലാത്തോസ് സ്വന്തം ഗവർണർഷിപ്പ് നിലനിർത്താൻ വേണ്ടി ആ യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. ഹെരോദാവ് പരിശോധിച്ചു, കയ്യഫാ പരിശോധിച്ചു, ഹന്ന പരിശോധിച്ചു. ഇവർക്കാർക്കും ഒന്നും കുറ്റം പറയുവാനും കിട്ടിയില്ല. ഇല്ല, ഒരു ആധാരമില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത ചില ആരോപണങ്ങളാണ് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്. അതൊന്നും അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല ആരോപണങ്ങൾ. 3 ദിവസം കൊണ്ട് ദേവാലയം പൊളിച്ച് പണിയുമെന്ന് പറഞ്ഞു. ഇത് യേശു ക്രിസ്തു പറഞ്ഞു പറഞ്ഞു. യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. അർത്ഥം മനസ്സിലാകാതെ അവർ യേശുവിനെ ക്രൂശിക്കാൻ മട്ടം കൂട്ടി. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കാണിച്ചു കൊടുത്ത ഘാതകനായ യൂദ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഘാതകൻ പറയുകയാണ്, ഏൽപ്പിച്ചു കൊടുത്തവൻ പറയുകയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു എന്ന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ചരിത്രത്തിൻ്റെ 7 പരിശോധിച്ചാൽ കാണാം, മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ചു വന്നു. ഗോഡ്സെക്കും മഹാത്മജിയെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാൻ കാണുമായിരിക്കും. ഓസ്വാൾഡ് എന്ന് പറയുന്ന ഒരു ഘാതകനായ മനുഷ്യൻ ജോൺ എഫ് കെനഡിയെ വെടിവെച്ചു വന്നു. ഓസ്വാൾഡിനും ജോൺ എഫ് കെനഡിയെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാൻ കാണുമായിരിക്കും. അമേരിക്ക പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കണെ ബൂത്ത് വെടിവെച്ചു വന്നു. ബൂത്തിനും അബ്രഹാം ലിങ്കണെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാൻ കാണുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദായ്ക്ക് യേശുവിനെ കുറിച്ച് ഒരു കുറ്റവും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തെന്നാണ് യൂദ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങളെ അത്ഭുതമായി യേശു ക്രൂശിന്മേൽ കിടന്നു. ക്രൂശിന്മേൽ യേശു കിടന്ന് യേശു നിലവിളിച്ചു. എന്താണ് നിലവിളിച്ചത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത്. ക്ഷമ എന്താണ് ക്രൂശിൻ്റെ അർത്ഥം? അത് ക്ഷമയാണ്. അത് പൂർണ്ണമായുള്ള ഫർഗീവിനെസ് ആണ്, സമ്പൂർണമായ ഫർഗീവിനെസ്. തെറ്റുകൾ പൊറുക്കുന്ന സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. തെറ്റുകൾ കണക്കിടില്ല, പാപം കണക്കിടുന്നില്ല. ഫർഗീവിനെസ്, എല്ലാം ഫർഗെറ്റിംഗ് ആൻഡ് ഫർഗീവിങ് ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന സ്നേഹം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ക്രൂശിന്മേൽ കിടന്ന് രണ്ടാമത് പറഞ്ഞ വാക്ക് ഇന്ന് നീ എന്നോട് പരദീസിലിരിക്കുമെന്നാണ് അനുദിപ്പിച്ച കള്ളനോട് പറയുന്ന വാക്കാണ്. ആ രണ്ടാമത്തെ തിരുമൊഴി അത് ഏത് അനുതാപിക്കും ആശയും ആവേശവും പകരുന്ന വാക്കാണ്. കാരണം ഇന്ന് നീ എന്നോട് പ്രതീക്ഷിച്ചിരിക്കുമെന്ന് അവനോട് പറഞ്ഞത് അത് കള്ളനോടാണ്, കൊള്ളക്കാരനാണ്, കൊലപാതകിയാണ്, കവർച്ചക്കാരനാണ്. എന്നാൽ അതുവരെയും കുരിശുമേൽ കിടന്നുകൊണ്ട് യേശുവിനെ ദുഷിച്ചവനുമാണ്. പക്ഷേ യേശുവിൻ്റെ ആ ഒന്നാമത്തെ തിരുമൊഴി കേട്ടപ്പോൾ, പിതാവിനോട് ക്ഷമിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന കേട്ടപ്പോൾ ആ കള്ളൻ്റെ ഉള്ളലിഞ്ഞു പോയി. അവനപ്പോൾ മനസ്സിലായി സാധാരണ മനുഷ്യനല്ല ഈ കുരിശുമേൽ കിടക്കുന്നതെന്ന്. അവൻ യേശുവിനെ തിരിഞ്ഞു നോക്കി. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ തന്നെ നോക്കിക്കൊണ്ട് അവൻ യേശുവിനോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൊണ്ട് നീ ഓർത്തുകൊള്ളണമേ എന്ന്. അവൻ്റെ വിശ്വാസം ഏറ്റു പറയുകയായിരുന്നു. അവൻ്റെ വിശ്വാസം അവൻ തുറന്നു പറയുകയായിരുന്നു. എന്തൊരത്ഭുതം! അന്ന് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മഹാത്ഭുതം സംഭവിച്ചു. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മഹാത്ഭുതം സംഭവിച്ചു. അവൻ ക്രൂസ് ചെയ്യുന്നതിന് മുൻപ് അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ കൊള്ള ചെയ്ത് നടന്ന കാലത്ത് അവൻ അറിഞ്ഞിരുന്നില്ല. അവനൊരിക്കലും പ്രതിദിവസയുടെ അവകാശിയായി തീരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്തൊരത്ഭുതം! അവൻ അനുദപിച്ചു, പാവത്യവത്തെ അനുദപിച്ചു, അവന് പറുദീസായുടെ അവകാശം കിട്ടി. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് പറുദീസായുടെ അവകാശം തരാനാണ് ക്രിസ്തു ക്രൂസിൽ മരിച്ചത്. അല്ലെങ്കിൽ നരകവിധിയിലേക്ക് നിങ്ങൾ തള്ളപ്പെട്ടു പോകേണ്ടവരായിരുന്നു. നാശത്തിലേക്ക്, ഒരിക്കലും തിരിച്ചു വരാത്ത അനന്തമായ ദണ്ഡനത്തിലേക്ക്, തീരാത്ത ദണ്ഡനത്തിലേക്ക്, തീരാത്ത ദുരിതത്തിലേക്ക്, തീപ്പൊയ്യയിലേക്ക് എന്നേക്കുമായി നശിച്ചു പോകേണ്ടതായിരുന്നു. അതിൽ നിന്ന് രക്ഷിക്കുവാനായി യേശു ക്രിസ്തു ക്രൂസിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നാം അനുദിച്ച് എന്നാൽ മതി കർത്താവ് സ്വീകരിക്കും. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ തിരുവചനങ്ങൾ ഓരോന്നോരോന്നും ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതകരമായ ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും, നിങ്ങൾക്ക് മനസ്സിലായി കിട്ടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. വെറുതെ പ്രാർത്ഥനകൾ കേട്ടതുണ്ടായില്ല, പ്രസംഗം കേട്ടതുണ്ടായില്ല, നിങ്ങൾ കുറേ ജാഗ്രതിച്ചുകൊണ്ടായില്ല. നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ പാപങ്ങളെല്ലാം
ഇതാ കർത്താവായ യേശു ഏറ്റിരിക്കുന്നു എൻ്റെ പാപങ്ങളെല്ലാം. അയ്യോ, ഓർക്കുമ്പോഴേക്ക് ലജ്ജ തോന്നുന്നു, ഓർക്കുമ്പോഴേക്ക് പേടിയാകുന്നു. എന്തെല്ലാമാണ് ഞാൻ ചെയ്തു കൂട്ടിയത്, എന്തെല്ലാമാണ് ഞാൻ പറഞ്ഞു പോയത്, ആരോടെല്ലാമാണ് ഞാൻ ധിക്കാരമായി സംസാരിച്ചത്, ആരോടെല്ലാമാണ് അഹങ്കരിച്ച് സംസാരിച്ചത്. അമ്മയോടും അപ്പനോടും ഗുരുക്കന്മാരോടും എല്ലാം ഞാൻ ധിക്കാരമായി പെരുമാറിയവനാണ്. എൻ്റെ കർത്താവേ, ഞാൻ കള്ളത്തരങ്ങൾ ചെയ്തവനാണ്, ഞാൻ കൊള്ളലാഭം ഉണ്ടാക്കിയവനാണ്. കർത്താവ്, ഞാൻ അഹങ്കരിച്ചവനാണ്, ഞാൻ പാപത്തിന് എന്നത്തിന് വിട്ടുകൊടുത്തവനാണ്. എൻ്റെ കർത്താവേ, കുടുംബം കലക്കിയവനാണ്, നാടിന് പേടിസ്വപ്നമായിരുന്നവനാണ്. എൻ്റെ കർത്താവ്, അനേകരനെക്കുറിച്ച് ദുഃഖിച്ചിട്ടുണ്ട്, എൻ്റെ കാര്യം ഓർത്ത് അനേകർക്ക് വേദന വന്നിട്ടുണ്ട്. എൻ്റെ ഹൃദയം, എൻ്റെ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി തുറന്നു തന്നിരുന്നില്ല. ഇതാണ് ഞാൻ കാണേണ്ടത്. നമുക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശുവിൻ്റെ ആ കുരിശുചുവട്ടിലേക്ക് നാം വരികയും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ആ മഹാസൗഭാഗ്യമാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടാകേണ്ടത്. യേശു ക്രിസ്തു എന്നോട് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, യേശു ക്രിസ്തുനായി നമ്മെ തന്നെ വേർതിരിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ളതായ പുതിയ ഉദ്യമമാണ് നമുക്ക് വരേണ്ടത്. അതാണ് പുതിയ സമർപ്പണം എന്ന് പറയുന്നത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാം. മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തുകൊള്ളണമേ. മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തുകൊള്ളണമേ. പ്രാർത്ഥിക്കണം നിങ്ങൾ ഓരോരുത്തരും. എൻ്റെ കർത്താവേ, ഒരു കാലത്ത് നീ രാജ്യത്വം പ്രാപിച്ചു വരും. ഇന്ന് മുഴുമുടിയേറ്റ് കടന്നു പോവുകയാണ്. ഇന്ന് ഒരു കുറ്റവാളിയെപ്പോലെ കടന്നു പോവുകയാണ്. ഇന്ന് രണ്ട് കൊലപാതകങ്ങളിൽ ഒരുവനെപ്പോലെ നീയും ഒരു കൊലപാതകിയെപ്പോലെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കടന്നു പോവുകയാണ്. എന്നാൽ നാഥ, നീ ഒരിക്കൽ രാജകിരീടം ചൂടി മടങ്ങി വരും. നീ ഒരിക്കൽ രാജാതി രാജാവായി മടങ്ങി വരും. അന്ന് എന്നെക്കൊണ്ട് നീ ഓർത്തുകൊള്ളണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ മഹാപ്രാർത്ഥന, ആ മഹാസ്നേഹത്തിൻ്റെ പ്രാർത്ഥന, ആ വിനയത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നിപ്പോൾ ഉരുകിയുരുകി കർത്താവിൻ സന്നിധിയിലേക്ക് പകർന്ന് ചെല്ലേണ്ടത്. സഹോദരങ്ങളെ, യേശുവിനെ നിങ്ങൾ കാണുക. ക്രൂശിൽ കിടന്ന് പിടയുന്ന യേശുവിനെ നിങ്ങൾ കാണുക. യേശുവിനെ കണ്ടുകൊണ്ട് യേശുവിനോട് യാചിക്കുക, യേശുവെ എന്നെയും കൈക്കൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കൃപയുടെ കരങ്ങൾ ഞങ്ങൾ താങ്ങിയതിനായി നന്ദിയുടെ സ്തോത്രം. ജീവൻ്റെ എല്ലപ്പാടുകൾ ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയുടെ സ്തോത്രം. സ്വർഗീയ പ്രകാശത്തിലേക്ക് ഞങ്ങൾ ആനയിച്ചതിനായി നന്ദിയുടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കണമേ. യേശുനാഥ, അതിൻ്റെ ക്രൂശിലെ സ്നേഹം കാണുവാൻ, ക്രൂശിനെ ത്യാഗം കാണുവാൻ ഈ മക്കളുടെ കണ്ണുകൾ തുറക്കണമേ. കർത്താവേ, എല്ലാവരെയും ക്രൂശിനോട് സ്നേഹച്ചരടിനാൽ ബന്ധിക്കണമേ. എല്ലാവരെയും ഇന്നവിടുത്തെ രണ്ടാമത്തോടു വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-30-96.